ഹൈ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ തളിപ്പുറം നിന്ന് കണ്ണൂരേക്ക് പോയാട്ടാ. പോകുമ്പോൾ നമ്മളെ മാങ്ങാട്ടോർമ്മ എത്തുമ്പോഴത്തേക്ക് സംഭവം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയാട്ടാ. നമ്മളെ NH 66 റോഡ് പണിയില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മാറ്റം. നമ്മളെ റോഡൊക്കെ ഒരുപാട് മാറി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നേട്ടാ. ഓക്കെ, അവിടെ ബാക്കി കാണുന്നുണ്ടോ? ഇതെല്ലാം റോഡ് പണിൻ്റെ സാധനം കേട്ടോ. കണ്ടോ, ഇതൊന്നല്ല ഒരുപാട് ഒരുപാടുണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അവിടെ അല്ല വീഡിയോ വരെയൊക്കെയാണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വന്നാൽ മസ്റ്റ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക, മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടാ. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അഷഫെ ഈ NH 66 റോഡ് പണീൻ്റെ വീഡിയോ ഇടണേ, കാരണം മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ കുറേ ആയാലും ഇടാത്തേ. അപ്പോൾ ഇടയ്ക്ക് റോഡിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോറിക്കാന്നല്ല മൈൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിങ്ങനെ നമ്മുടെ NH 66 റോഡ് പണീൻ്റെ വീഡിയോ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ചെയ്യാം നമുക്ക് അല്ലേ, ഭയങ്കര പൊടി പാറുന്നു കേട്ടോ, ലോറിയൊക്കെ ഇങ്ങനെ ചടപട പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് നടന്ന് കാണാം കേട്ടോ. ഓക്കെ, ഓരോ സംഭവം കാണിച്ചു തരാം. അവിടെ അല്ല ഇപ്പോൾ ഇവിടെ ഇല്ലെന്നറിയാം. ഇപ്പോൾ കറക്റ്റ് മാങ്ങാട്ടോർമ്പ് കഴിഞ്ഞ് കീച്ചേരി കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് വന്നു കേട്ടോ. ഈ സ്ഥലത്തിന് പേരല്ല, ഇപ്പം ഹൈവേ എന്ന് NH 66 റോഡ് തെറ്റി കുറച്ച് ഇപ്പുറം തെറ്റിയിട്ടാണ് പോകുന്നത്. നേരെ നമ്മളെ വളവട്ടണം പുതിയൊരു കണ്ണൂരേക്ക് ഒന്നും പോകുന്നില്ല. കീച്ചേരിൻ്റെ അവിടെ നിന്ന് റോഡ് മാറുന്നുണ്ട്, നേരെ തലശ്ശേരി ഭാഗത്തേക്ക് നമ്മളെ അങ്ങോട്ട് പോയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ റോഡിൽ കയറിയിട്ടുള്ളത് ഇതാ, നമ്മളെ ചക്കൻ വീടുണ്ട്. പിന്നെ അങ്ങ് അവിടെയാണ്, അതൊക്കെ കണ്ട ആ വണ്ടി പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങ് അതിലോട്ടേ പോകുന്നുണ്ട്. അതാണ് ഹൈവേ ആട്ടാ. അപ്പോൾ ഹൈവേന്ന് ഇങ്ങോട്ട് കയറി, റോഡ് ഇങ്ങോട്ട് കയറി. അപ്പോൾ കയറുമ്പം തന്നെ ഇതാ കുറേ സംഭവങ്ങൾ ഇതണ്ട, ഫുള്ള് ഇതിനെന്താ പറയാടാ, പൈപ്പ്, ആ പൈപ്പ് എന്ന് പറയും, കൊയർ, കൊയർ എന്നെല്ലാം പറയും, പൈപ്പ് തന്നെയല്ലോ പറയുന്നത്. ആ ഇത് സംഭവം റോഡിൽ ക്രോസിങ്ങിന് ഇടാനും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഞാൻ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് കാണിച്ചു തരാം. ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വണ്ടി കയറ്റിയിട്ട് ആവശ്യം വരുമ്പോൾ ആ സമയത്ത് കൊണ്ടുപോകും, അതിനാണ് ഇട്ട് കേട്ടോ. അങ്ങനത്തോളുണ്ട് പല ടൈപ്പ് സംഭവങ്ങൾ ഇവിടെ, ഇങ്ങനത്തെ പൈപ്പും കാര്യങ്ങളും. പിന്നെ അതുപോലെ വേറെ സംഭവം കാണിച്ചു തരാം ഇതാ, നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സ്പെക്സ് വെച്ചത്. പിന്നെ ഈ സാധനം കണ്ടോ, ഇതാ ഈ സാധനം, ഇതെല്ലാം റോഡിൻ്റെ അവിടെ എല്ലാം വെച്ചിട്ടാണോ കണ്ടോ, ഇതെല്ലാം റോഡിൻ്റെ അവിടെ വെച്ചിട്ടാണ്, റോഡിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടാണ്. റോഡ് പണി നടക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ആ സാധനം ആട്ടെ ഇത് കണ്ടോ, ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ഓക്കെ, അതുപോലെ അവിടെയും ഉണ്ട് കണ്ടോ, ഫുള്ള് സാധനങ്ങളാണ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ, അങ്ങോട്ടേക്ക്. അങ്ങ് ലാസ്റ്റ് പാലം പണീൻ്റെ സെറ്റപ്പെല്ലാം ഉണ്ട്, നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇതിലൂടെ പോക്കിയതാ പ്രശ്നം കണ്ടോ, പൊടി പറഞ്ഞുണ്ടോ, ഫുള്ള് വണ്ടി ഇങ്ങനെ ചീരിപ്പാൻ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ബേക്കിട്ടേ പൊടി തിന്നാനായിട്ട് ഇതാ ഒരാൾ പോകുന്നു. ആ അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാട്ടാ, മെല്ലെ പോവാ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ക്രോസ് റോഡ് വരുന്നുണ്ട് കേട്ടോ, ക്രോസ് റോഡ്, ഇതാണ് ക്രോസ് റോഡ്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, ആ അത് സ്കൂൾ പിള്ളേരെല്ലാം വരുന്നുണ്ട് ഇത് ഇങ്ങോട്ട്. ഇതുണ്ടോ, ഇതെല്ലാം അവർക്ക് ആവശ്യത്തിൻ്റെ സാധനങ്ങളാട്ടാ, ആവശ്യം വരുമ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകും. ഇതാ ഫുള്ള് ഇതാ ഈ റോഡ് സൈഡ് ഈ ഇവിടെ ഫുള്ള് ഇതന്നെ കേട്ടോ, കംപ്ലീറ്റ് കേട്ടോ, കംപ്ലീറ്റ് ഈ സാധനം കേട്ടോ ഫുള്ള്. ഇതൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ വഴിയില്ല കേട്ടോ, ഇത് കാരണം ഉള്ളോട്ടുള്ള സ്ഥലത്താണ്, മെയിൻ റോഡ് ഭാഗത്തേ അല്ല കേട്ടോ. നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അവർക്ക് വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡ്, ഫുള്ള് സാധനങ്ങളാണ്. ഇവിടുന്ന് പണിയെടുത്ത് സെറ്റാക്കി വെച്ച് എന്നിട്ട് ഇവർ കൊണ്ടുപോകും, അവരെ സമയമാകുമ്പോൾ അവർ എടുത്തിട്ട് പോകും കേട്ടോ, കംപ്ലീറ്റ് സാധനങ്ങൾ. ഗായ്സ് ഒരുപാട് ഒരുപാട് സാധനം കേട്ടോ, കംപ്ലീറ്റ് ഒന്ന് പൊന്തിച്ച് അനുസരിച്ചോട്ടാ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ, ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവല്ലേ കൂട്ടിയിടുന്നത്, പണിയെടുക്കുന്നത് ആ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാവും പണിയെടുക്കുന്ന സ്ഥലം, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കും, എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പോകും. അത് നല്ല പരിപാടി തന്നെ കേട്ടോ,
എടാ അത് ഉണ്ടാക്കുന്ന അച്ചിതാ ഈ ഇതാ ഇത് ഉണ്ടാക്കുന്ന അച്ചിതാ ഇതാ ഇതാണ് ആ സാധനം ഉണ്ടാക്കുന്ന അച്ചി കണ്ടാ അല്ലേ ആ ഈ സാധനം തന്നെ കണ്ടാ എല്ലാം പിന്നെ ഇതാ എന്നിട്ട് ലോറി വന്നതിനാല് വണ്ടി വന്നാല് ഇതാ ഈ ക്രെയിന് ഇത് വെച്ചിട്ട് കയറ്റും കൊളത്തിട്ട് സാധനം കയറ്റും കേട്ടോ അതെ പണീൻ്റെ സാധനമാണ് പിന്നെ അതുപോലെ ഇനി ഫുള്ള് അങ്ങോട്ട് കമ്പിയെല്ലാം കാണും കേട്ടോ പിന്നെ ഇത് കണ്ടാ ഇത് ഇവിടുത്തെ പണിക്കാർ താമസിക്കുന്ന കേട്ടാ ഇതുപോലെ അങ്ങോട്ട് ഒരുപാട് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് ഇവരെ പണിക്കാർ താമസിക്കേണ്ട സംഭവം കണ്ടോ ഇത് കണ്ടോ ഫുള്ള് ഇവിടെ എന്താ പറയുക പണിക്കാർക്ക് താമസിക്കേണ്ട ബിൽഡിങ് ഇനി അവരെ വണ്ടി ഇതോ ഇത് ഞാൻ സുഹൃത്തെ ആ ഇതവരെ വണ്ടി കേട്ടോ ഇവിടെ വീടെല്ലാം ഉണ്ടേ ഈ വീടെല്ലാം എന്തായാലും പോവും ഇത് വഴിയാണ് റോഡ് വരുന്നത് വീടെല്ലാം എന്തായാലും പോവും ഈ വീടെല്ലാം പോവല്ലേ എന്തായാലും പോവും കാര്യം ഇത് വഴിയാണ് റോഡ് വരുന്നത് കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇവരുണ്ട് കേട്ടോ അവിടെ ലൈറ്റെല്ലാം ഉണ്ട് ഒരുപക്ഷെ ഇതെല്ലാം ഒഴിപ്പിച്ചതായിരിക്കും ഇവിടെ പണിക്കാരായിരിക്കും ഒരു പക്ഷേ താമസിക്കുന്നത് കേട്ടോ ആ ഇതെല്ലാം ഒഴിപ്പിച്ചേടാ ഇത് പണിക്കാരെ ഡ്രസ്സെല്ലാം ഉണ്ട് അറിയില്ല ഇനി ഫുള്ള് സാധനങ്ങളാട്ടോ ഇപ്പുറം ചെറിയ പിടിച്ചു ഇത് കാണിച്ചു കൊടുക്കാലോ കുറേ കമ്പിയെല്ലാം വെച്ചിട്ട് കെട്ടിയിട്ട് ഇതെന്താ സംഭവം ഇത് സൈഡ് കെട്ടുന്ന സാധനം കേട്ടോ റോഡിൻ്റെ സൈഡിൽ ഇവനാ റോഡിൻ്റെ സൈഡിൽ കെട്ടുന്ന സാധനമാണ് ഇത് കേട്ടോ കമ്പി ഉണ്ടോ ഇങ്ങനെ വേലി കെട്ടുന്ന പോലെ കെട്ടുന്ന സാധനം ആയിരിക്കുമല്ലേ ആയിരിക്കുമെന്ന് വിചാരിക്കാം പിന്നെ ഇതാ ഡ്രമ്മ് ആർ കെ ജി കേട്ടോ ഫുള്ള് അവരുടെ ഷീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ താറ് താറാതാ താറ് 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 അത് താറ് ഗായ്സ് നമ്മൾ വണ്ടിയുടെ വെച്ചേട്ടാ ഇതിൻ്റെ അപ്പുറം തന്നെ പുഴയാണേ അങ്ങ് ഈ റോഡ് അങ്ങനെ തന്നെ അവിടെ പുഴയാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പുഴ വരുന്നുണ്ട് പിന്നെ അവിടെ പാലം പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പാലം പണി വരെ ഒന്നും ഇന്ന് പോകാൻ കഴിയില്ല നമുക്ക് കുറച്ച് ഏതാനും പോകാം അതുകൊണ്ട് വണ്ടിയുടെ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഇടാ വെച്ചിട്ടുണ്ട് ഓക്കെ വാ അങ്ങനെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ ആൾക്കാർ താമസിച്ച വീടാട്ടോ ഇപ്പോൾ ഇതിൻ്റെ പണിക്കാരൊക്കെയാണ് താമസിക്കുന്നത് ഫുൾ ഇന്ത്യക്കാരാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്കെന്താ കാണാനില്ല അറിയാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ കോട്ടേഴ്സ് കേട്ടോ പിന്നെ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള ആംബുലൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി അല്ലേ വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിക്ക് ആംബുലൻസ് ഉണ്ട് പിന്നെ ഇവിടെ കോട്ടേഴ്സ് കേട്ടോ ഇവിടെ പണിക്കാർ താമസിക്കുന്ന ഫുൾ കോട്ടേഴ്സ് അങ്ങനത്തെ ഉള്ള കോട്ടേഴ്സ് എടുക്കുന്നുണ്ട് കണ്ടോ ബിൽഡിങ് ഇവിടെ ഇങ്ങനെ ബിൽഡിങ് റെഡിയായി നീളത്തിൽ അവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ബിൽഡിങ്ങിൻ്റെ പണിയാണ് രണ്ട് സൈഡിലും ഈ സൈഡിലും ആ സൈഡിലും നമുക്ക് ഏതായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ അങ്ങോട്ടാണ് പാലം പണി നടക്കുന്നത് നമുക്ക് ഏതായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട ഇവിടെയൊക്കെ ഇത് കണ്ടോ ഇവിടെ ഒരു സാറുണ്ട് അപ്പം ഞാൻ സാറിനെ കണ്ടു സാറിൻ്റെ പേരെന്നാ പേര് ജയചന്ദ്രൻ ജയചന്ദ്രൻ അതെ അതെ സാർ എവിടെയാ ഇവിടെ ഇവിടെ തന്നെ എവിടെയാണ് ഞാൻ പയ്യന്നൂരുകാരനാണ് പയ്യന്നൂരാണ് ഇവിടെ എന്താണ് ഇവിടെ നമ്മുടെ വിശ്വസമുദ്ര ഏജൻസീസിൻ്റെ സബ് കോൺട്രാക്ട് എടുത്തിട്ട് നമ്മുടെ സ്ഥാപനം അപ്പോൾ അതിൻ്റെ സൂപ്പർവൈസറായിട്ട് ചെയ്യുന്നല്ലേ ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇതെന്താന്ന് സാറിന് പറഞ്ഞുതരും ഇത് ഇവിടുന്ന് ചെയ്തിട്ടാണ് അതെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് സൈറ്റിൽ കൊണ്ടുപോകുന്നത് ചെക്ക് പണിയുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പണിതിട്ട് അത് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകും ഇവിടുന്ന് എല്ലാം ചെയ്തിട്ട് ഫാബ്രിക്കേഷൻ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് ഫാബ്രിക്കേഷൻ അല്ലേ അതെ അതെ ഇത് മെയിനായിട്ട് ഇപ്പോൾ പാലം പണീൻ്റെ ഇതാണോ പാലമായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടുന്ന ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതൊക്കെ ഇവർ ചെയ്ത് വെച്ചേട്ടോ അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ ആവശ്യത്തിന് സമയത്ത് കൊണ്ടുപോകട്ടോ ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് കുറേ പണിക്കാരുണ്ട് സാർ ഇത് എത്ര പണിക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ പത്ത് പേരുണ്ട് ഇപ്പം പത്ത് പേര് പണിയെടുക്കുന്നുണ്ടല്ലേ ഓക്കെ ഇല്ലേണ്ട അവിടെയൊക്കെ പണിക്കാരുണ്ട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടേക്ക് ഇത് കെട്ടി സെറ്റ് ചെയ്ത് പിന്നെ സാറിൻ്റെ ഇതിലോണ്ട് ഞാൻ പിന്നെ എടുക്കുന്നത് സാറിൻ്റെ പെർമിഷൻ കിട്ടിയോണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മളിങ്ങനെ വന്നേ കേട്ടോ ഇതുവഴിയാണ് വന്നത് ആ പണിക്കാരുടെ ഇവിടെ ഉണ്ട് ഇതാ കമ്പിയും കുറേ കമ്പിയും സാധനങ്ങൾ ഇതാ പിന്നെ ഇവിടെ ഇതാ ഫുള്ള് കണ്ടോ ഇവിടെ നിന്നാണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ എന്നാൽ പണിക്കാർ പണിയെടുത്തോണ്ടേ ഇരിക്കുക ഇതുണ്ടോ ഇതൊക്കെ മെഷീൻസ് കേട്ടോ ഇതുണ്ടോ ഫുൾ മെഷീൻ കമ്പി കംപ്ലീറ്റ് കമ്പിയുണ്ട് ഫുൾ മെഷീൻസ് കണ്ടോ
ഫുൾ കമ്പി കേട്ടോ, കംപ്ലീറ്റ്. ഇവർക്ക് വേണ്ടുന്ന അളവിൽ ഇത് നോക്കിയാ, ഇവർക്ക് വേണ്ടുന്ന അളവിൽ സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് കണ്ടോ. അവർക്ക് വേണ്ടുന്ന പാലത്തിൻ്റെ പണിക്ക് വേണ്ടിക്കുള്ള സംഭവം ഇപ്പം നടക്കുന്നതാണ് പറഞ്ഞത്, പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കൊണ്ടുപോകും, വലിയ വണ്ടി കൊണ്ടുപോകും. അതിനാവശ്യത്തിനുള്ള പല സൈസിലുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്, മെഷീൻ വെച്ചിട്ട്. കട്ടിങ് മെഷീനൊക്കെ ആയിരിക്കും ഇത്. ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും, അപ്പോൾ ഓരോ സ്ഥലത്തും ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നായിരിക്കും ചെയ്യുക. ചെയ്തിട്ട് അവർ അവരവിടെ സമയത്തിന് കൊണ്ടുപോകും, വണ്ടിയിൽ കൊണ്ടുപോകും, ഹെവി വലിയ വണ്ടിയിൽ കൊണ്ടുപോകും. എന്താ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ മുകളിൽ വലിയൊരു ലൈറ്റും സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മുകളിലൊരു സിഗ്നലൊക്കെ ഉണ്ട്, സെൻറ്റർ ലൈറ്റ് ആയത്. ഇത് രാത്രിയേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഇത്. ഇവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജില്ലി ഈ കല്ലില്ലേ, ഈ മെറ്റൽ, മെറ്റലിൻ്റെ എല്ലാം കല്ലിൻ്റെ ഇതെല്ലാം പണി അവിടെയാണ് കേട്ടോ. അവിടെ അവരെ ഓഫീസും കാര്യമെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങ് അവിടെ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് അവിടെ നിന്ന് അവരെല്ലാം അവിടെ പെർമിഷൻ എടുത്തിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ, ആ ഭാഗത്ത് കേട്ടോ. അതിനോട് അവർ പറഞ്ഞു, ആ സാറ് പറഞ്ഞു പെർമിഷൻ അവിടെ പോയിട്ട്, അവിടെ ഓഫീസുണ്ട്, അവിടെ പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് അവരോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം ഏതെങ്കിലും പണീൻ്റെ ഒക്കെ കൊണ്ടുവച്ചായിരിക്കും കണ്ടോ. ഫുൾ കമ്പി ഇതെല്ലാം ഉപയോഗിച്ച കമ്പിയുടെ കൊണ്ടുവന്ന് ഇട്ടിയാണ് ഈ കാണുന്നത്. പിന്നെ ഇത് കണ്ടോ, ഫുൾ കമ്പിയും ആൾക്കാരും. പിന്നെ ഞാനല്ല, ആ സൈഡും കോട്ടേജ് എടുക്കുന്നുണ്ട് കേട്ടോ, പണിക്കാർക്ക് താമസിക്കാനുള്ള കോട്ടേജ്. ആ സൈഡും ഉണ്ട്, ഈ സൈഡ് അങ്ങോട്ട് ഓളം എടുത്ത്. പിന്നെ കോട്ടേജ് ആണെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ, ഈ ഹിന്ദിക്കാരെ എന്നാ പണിക്കാരെ പാൻറ്റും ഇതൊക്കെ അവിടെ ആർത്തിയിട്ടുണ്ട് ഫുള്ള്. അപ്പം എനിക്ക് മനസ്സിലായത് സംഭവം കോട്ടേജാണ്. അതോളം ഉണ്ട് കേട്ടോ, അങ്ങനെ പാലം പണി നടക്കുന്നത്. നമുക്ക് വേറെ ദിവസം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ, ഏതായാലും ഇപ്പം പോകണ്ട. ഓക്കെ. പിന്നീടല്ലോ, ഇത് ചെറിയൊരു വീഡിയോ ആണേ, പൊടി മാറ്റിക്കൊണ്ട് വരുന്ന. ഇങ്ങോട്ടേക്കല്ല കേട്ടോ, ഇങ്ങോട്ടേക്കല്ല, അത് നേരെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. ഇവിടെ ഭയങ്കര പൊടിയാട്ടോ, വണ്ടി ഈ ലോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര പൊടിയാ. അപ്പോന്ന് വെച്ചാല് നമ്മല്ലേ വളവട്ടണം പാലം വരുന്നുണ്ടല്ലോ, എന്തായാലും പുഴ ക്രോസ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇപ്പുറം ഇവിടുന്ന് റോഡ് വരണമെങ്കിൽ എന്തായാലും പുഴ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള പാലമണി അവിടെ നടക്കുന്നെട്ടോ. അപ്പോൾ അതിനോട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാന്ന് വെച്ചാൽ അവിടെയാണ്, അവിടെ പോകണം. അപ്പോൾ ഏതായാലും നമുക്ക് വേറെ ദിവസം വന്നിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. ഇതുപോലെ ഇടക്ക് വരും കേട്ടോ, എൻ എച്ച് 66 ഒക്കെ ആയിട്ട്, എൻ എച്ച് 66 റോഡ് പണീൻ്റെ വീഡിയോസൊക്കെ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.